നമസ്കാരം. സിനിമാ മേഖലയുടെ കൊള്ളരുതായ്മയുടെ നാടായി കൊച്ചി മാറുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ ചില സംഭവവികാസങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കൊച്ചി കൊള്ളരുതായ്മയുടെ ഒരു ഹബ്ബായി മാറുന്നു, പ്രത്യേകിച്ചും സിനിമാ മേഖലയുടെ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഷപ്ന കാസിമിന്റെ വിഷയവും ഇതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. നമുക്കൊന്ന് പരിശോധിച്ചാൽ മതി, കൃത്യമായ ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നതല്ല. കൊച്ചി കേന്ദ്രീകരിച്ച് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായ സിനിമാ മേഖലയിലെ കൊള്ളരുതായ്മകളുടെ കഥകൾ പരിശോധിച്ചാൽ മാത്രം ഈ മേഖലയിലേക്ക് ഒരു അന്വേഷണത്തിന്റെ വാതിൽ തുറക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ഈ മേഖലയിലേക്ക് അധികാരികൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ പോലീസോ ഭരണകർത്താക്കളുടെയോ ഒക്കെ ചുവടുപറ്റിയായിരിക്കണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും. കൊച്ചിയിൽ ഈ മേഖലയിലേക്ക് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ വിംഗ് അവിടെ തുടങ്ങാനോ സർക്കാർ തലത്തിൽ പോലും തീരുമാനമുണ്ടാകാത്തതിന് പിന്നിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഷബ്ന കാസിമിന്റെ വിഷയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ സിനിമാ മേഖലയിലെ ഒരുപാട് പേർ ഇനിയും ഈ കേസിൽ ഉൾപ്പെടും എന്ന് തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വേണം, ധർമ്മജൻ ബോൾഗാട്ടിയെ പോലും സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ വലിയ സംശയങ്ങൾക്ക് വഴി തുറക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി, നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം കൊച്ചിയിലാണ് നടന്നത്. നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട വലിയ മയക്കുമരുന്ന് മാഫിയയുടെ കേസ് നടന്നത് കൊച്ചിയിലാണ്. കൂടാതെ ഒരുപാട് സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ബ്ലാക്ക് മെയിലിംഗ് കേസുകൾ ഉൾപ്പെടെ പല തരത്തിലുള്ള കേസുകൾ കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമാ മേഖലയിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലാണ്. എന്നിട്ടും ഈ മേഖലയിൽ നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലോ തുടങ്ങുന്നില്ല, അല്ലെങ്കിൽ ആരംഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഏറെ കൗതുകകരമാകുന്നത്. എന്തുകൊണ്ട് ഇത്തരം കൊള്ളരുതായ്മകൾ ഒരു മേഖലയിൽ നിന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അതിനെ അമർച്ച ചെയ്യാൻ വേണ്ട നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സമൂഹം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം. ഷബ്ന കാസിമിന്റെ ഈ വിഷയം ഒരു ചെറിയ വിഷയമായി കണ്ട് തള്ളിക്കളയാനാകില്ല. അതായത് സിനിമാ മേഖലയിൽ നടക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ഈ വിഷയത്തോടുകൂടി സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ജാഗരൂകരാകുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു മേഖലയിൽ മാത്രം തുടരെ തുടരെ ഇങ്ങനെ സംഭവവികാസങ്ങൾ ഉണ്ടാകുകയും അതിൽ ഒരു തരത്തിലുള്ള നടപടികളും സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. എന്തായിരുന്നാലും ശരി, ഷബ്ന കാസിം വിഷയം കൂടി വന്നതോടുകൂടി സർക്കാർ ഈ മേഖലയിൽ ഒരു കൂച്ചുവിലങ്ങിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. ഒരു കാര്യം വളരെ ശരിയാണ്, സിനിമാ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും അധികാര കേന്ദ്രങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ മേഖലയിൽ കൈവയ്ക്കാൻ സർക്കാർ കുറച്ച് അറയ്ക്കുന്നതും. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് പോലും ഏകദേശം ഒരു വർഷത്തോളം ആകാൻ പോകുന്നു. എന്നിട്ടും ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അത് അവിടെ ഇരുന്ന് പൊടിയടിക്കുന്നു എന്നല്ലാതെ അതിനുമേൽ ഒരു ചെറുവിരലനക്കാൻ സർക്കാരിനോ നമ്മുടെ സിനിമാ മന്ത്രിയായ എ കെ ബാലനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം വിഷയങ്ങളിൽ ഈ നിഗൂഢമായ മൗനം സർക്കാർ അവലംബിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. WCC പോലൊരു വനിതാ കൂട്ടായ്മ സിനിമാ മേഖലയിലെ കൊള്ളരുതായ്മകൾ വളരെ തുറന്നടിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഈ സമൂഹം വളരെ ഞെട്ടലോടെ കേട്ടൊരു വിഷയം കൂടിയായിരുന്നു അത്. എന്നിട്ടും സർക്കാർ തലത്തിൽ ഒന്ന് രണ്ട് ദിവസത്തെ ചെറിയ ഗിമ്മിക്സുകൾക്കപ്പുറം ഒന്നും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാരിനെ നിയന്ത്രിക്കാൻ ഇതിനകത്തുള്ള പല കൈകൾക്കും ശേഷിയുണ്ട് എന്നതാണ് വെളിവാക്കുന്നത്. നമ്മൾ കാണുന്നതാണ് സിനിമാ മേഖലയിലെ പല പ്രമുഖന്മാരുമായും മന്ത്രിമാർക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള അടുപ്പമെല്ലാം ഇത്തരം വഴി അടയ്ക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. ഇനിയും അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല തന്നെ. എന്തെല്ലാം തരത്തിലുള്ള കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? സ്വഭാവ ദൂഷ്യത്തിന്റെ പല കേസുകൾ ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിച്ച് പ്രശ്നമുണ്ടാക്കിയ പല കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ബലാത്സംഗം, പീഡനം, മയക്കുമരുന്ന് മാഫിയ, ഗുണ്ടാവളയാട്ടം, അത്തരത്തിൽ പലതരത്തിലുള്ള കൊള്ളരുതായ്മകളും ഈ മേഖലയെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് സർക്കാരിന് മാത്രം അക്കാര്യത്തിൽ കണ്ണു തുറന്ന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യേണ്ട കാര്യം. എന്തായാലും ശരി, ഈ വിഷയത്തോടുകൂടി സിനിമാ മേഖലയിൽ ഉടച്ചു വാർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ ഇവർക്ക് ബാധകമല്ലേ എന്നാണ് പല ഉദാഹരണങ്ങളും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം. പൊതുസമൂഹത്തിനെല്ലാം നിയമം ഒരുപോലെയാണ്. ആനക്കൊമ്പ് കേസ് ഉൾപ്പെടെ പല പ്രമുഖമായ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടും അതിലൊന്നിലും നടപടി ഉണ്ടാകുന്നില്ല. അതെല്ലാം പല വഴിക്ക് ഒത്തുതീർപ്പാകുന്ന സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും തുടരുന്നു? എന്തുകൊണ്ട് ഈ മേഖലയെ സർക്കാർ കുറ്റിയിൽ നിന്ന് കയറഴിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. ഇനിയെങ്കിലും ഈ മേഖല നിയമത്തിന് വിധേയമായി വേണം പ്രവർത്തിക്കാൻ. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, സിനിമാ താരങ്ങൾ എന്നാൽ വലിയ പ്രിവിലേജ് ഉള്ള വ്യക്തികളൊന്നുമല്ല. അവരും ഇവിടുത്തെ ഒരു സാധാരണ ജനങ്ങളെ പോലെ തന്നെയാണ്. അവർക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട സാഹചര്യം എന്താണുള്ളത്? ഇവർക്കെല്ലാം ഈ സമൂഹത്തോട് എത്രത്തോളം പ്രതിബദ്ധതയുണ്ട് എന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി.
ഒരു സിനിമയ്ക്ക് 10 കോടി രൂപ വരെ പ്രതിഫലമാകുന്നവരാണ് ഇവിടത്തെ പ്രമുഖ നടന്മാർ. എന്നിട്ട് ഈ നാട്ടിൽ ഒരു പ്രളയം വരുമ്പോൾ കേവലം 25 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ ഇങ്ങനെ നക്കാപ്പിച്ച തുക കൊടുത്ത് ഒഴിവാക്കുന്നവരാണ് ഇവിടത്തെ നടന്മാർ എന്ന് പറയുന്നവർ. അവർക്ക് ഈ സമൂഹത്തിനോട് ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒരു സിനിമയുടെ പ്രതിഫലം ഈ നാടിന് സമർപ്പിക്കാൻ മനസ്സില്ലാത്തവരാണ്. അവരെ എന്തിന്റെ പേരിലാണ് ഈ നാട് സംരക്ഷിക്കേണ്ടത്? ഈ നാടിനോട് പ്രതിബദ്ധതയും കൂറുമില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന തലത്തിൽ നടക്കുന്ന ഇവരെ പോലുള്ളവർക്ക് ഇത്രത്തോളം സ്വാതന്ത്ര്യം ഇവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്താണ് ഇവർ ഈ നാടിന് ചെയ്യുന്നത്? ഒരു സിനിമയുടെ കഥാപാത്രമായി അഭിനയിക്കുന്നതാണോ ഇവർ ചെയ്യുന്ന മഹാകാര്യം? ഇതുകൊണ്ട് ഈ നാടിന് എന്ത് നേട്ടമാണുള്ളത്? ഈ നാടിനൊരു ദുരവസ്ഥ വന്നാൽ പോലും പലരും വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങില്ല. അങ്ങനെയുള്ളവരെയൊക്കെ ഇനിയും ചുമക്കേണ്ട കാര്യം നമുക്കുണ്ടോ എന്നുള്ളത് എല്ലാ മേഖലയിലും ആലോചന ഉണ്ടാകേണ്ട കാര്യമാണ്. ഷബ്ന കാസിമിന്റെ വിഷയം മുൻനിർത്തി സമഗ്രമായ അന്വേഷണം ഈ മേഖലയിൽ സർക്കാർ പ്രഖ്യാപിക്കേണ്ട സമയമായിരിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉടനടി നടപ്പാക്കണം. അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വരാൻ പാടില്ല. സ്ത്രീകളെ ഈ മേഖലയിൽ ഗുരുതരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിഷയം ഇപ്പോഴത്തെ ഈ ബ്ലാക്ക് മെയിലിംഗ് കേസിലും വ്യക്തമാകുന്നുണ്ട്. പാലക്കാട് 8 പെൺകുട്ടികളെ അടച്ചിട്ട് പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതീവ ഗൗരവതരമായ വിഷയമാണിത്. അതിനെ അങ്ങനെ ചെറുതായി കണ്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഉടനടി തന്നെ ഏതൊക്കെ തരത്തിൽ ഇടപെടലുകൾ നടത്താം, ഈ മേഖലയെ മാതൃകാപരമായ നിലയിൽ ഏറ്റവും സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ പ്രവർത്തന സജ്ജമാക്കണം എന്നുള്ള കാര്യം ഇനിയെങ്കിലും സർക്കാർ ആലോചിക്കണം. ആർക്കും പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും നൽകേണ്ട കാര്യമില്ല. കാര്യം അവരും ഇവിടുത്തെ സാധാരണക്കാരെ പോലെ തന്നെ സാധാരണക്കാരുടെ പൈസയിൽ ജീവിക്കുന്നവരാണ്. അവർക്കൊരു പ്രത്യേക പ്രിവിലേജിന്റെ ആവശ്യമുണ്ടെന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്തിന്റെ പേരിലായിരുന്നാലും സർക്കാർ ഈ മേഖലയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയപ്പാട് മാറ്റി ശക്തമായ നടപടികൾ ഈ മേഖലയെ അമർച്ച ചെയ്യാൻ വേണ്ടി കൈക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ.